ബൈബിളിലെ പേരും അർത്ഥവും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. അബ്രാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് അബ്രാം എന്നായിരുന്നു അബ്രാഹത്തിൻ്റെ പേര്. അബ്രാം കുടുംബത്തിൻ്റെ പിതാവ് എന്ന അർത്ഥം. മെസപ്പട്ടോമിയയിലെ ഊർ എന്ന ദേശത്തു നിന്നും കടന്നു വന്ന വ്യക്തിയാണ് അബ്രാം. തൻ്റെ പ്രത്യേകമായ വിധം ഉള്ള തിരഞ്ഞെടുപ്പിലൂടെ ദൈവമായ കർത്താവ് അവനെ പേരുമാറ്റം വരുത്തുന്നുണ്ട്. നീമേലിൽ അബ്രാഹം എന്ന് അറിയപ്പെടുവാൻ ഒരു കുടുംബത്തിൻ്റെ മാത്രമായിരുന്ന വ്യക്തിയായിരുന്നു അബ്രാം. ഒരു കുടുംബത്തിൻ്റെ പിതാവ് എന്ന നിലയിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ചവൻ. ദൈവഭയമുള്ള വ്യക്തിയായിരുന്നു അബ്രാം. അതുകൊണ്ട് ദൈവത്തെ ശ്രവിക്കുന്നതിന് അവസരം ലഭിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ കണ്ടെത്തുവാനും വിനിയോഗിക്കുവാനും അതിന് അനുഗുണമായി ജീവിതത്തെ ക്രമീകരിക്കുവാനും സവിശേഷാൽ ശ്രദ്ധയുള്ളവനായിരുന്നു കുടുംബത്തലവൻ എന്ന നിലയിൽ അബ്രാം. ഉൽപ്പത്തി 18:1 നാം വായിക്കുന്നു, ഞാൻ നിനക്ക് പരിചയമായിരിക്കും എന്ന ഉറപ്പാണ് അബ്രാമിന് ദൈവം കൊടുക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയത്വം എത്രമാത്രം ആഴമുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വചനം. തുടർന്നുള്ള ജീവിതത്തിൽ അബ്രാമിൻ്റെ സവിശേഷാലുള്ള ദൈവത്തിൻ്റെ വിളിയും ദൗത്യവും ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയും ഈ പരിച എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അബ്രാം കുടുംബത്തിൻ്റെ പിതാവ്. അബ്രാം എന്ന വാക്കിൻ്റെ അർത്ഥം കുടുംബത്തിൻ്റെ പിതാവ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vachanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.